നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ പ്രവർത്തനം സാമൂഹ്യ പ്രവർത്തനമാക്കണമെന്നും പൊതുപ്രവർത്തകർ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പുതിനൂർ മഹാത്മാ പാലിയേറ്റീവ് സൊസൈറ്റി പ്രവർത്തനോദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ പ്രവർത്തനം എന്നത് സാമൂഹ്യ പ്രവർത്തനവും ജീവകാരുണ്യ പ്രവർത്തനവുമായി മാറേണ്ടതുണ്ടെന്നും വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം സാന്ത്വന പരിചരണത്തിനുള്ള വളണ്ടിയർ ടീമിനെ ഉണ്ടാക്കിയെടുത്ത് ജനങ്ങളോടൊപ്പം ചേർന്ന് അവരുടെ സങ്കടങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും നേരിടുന്നവരുടെ കണ്ണീരൊപ്പാൻ കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടാകണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു. പുതിനൂർ മഹാത്മാ പാലിയേറ്റീവ് സൊസൈറ്റി പ്രവർത്തനോദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവകാരുണ്യ പ്രവർത്തനമാണ് അല്ലേ, അതെല്ലാം രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഇത് മഹാത്മാ പാലിയേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ച് ഈ പാവപ്പെട്ടവരെ സാന്ത്വന പരിചരണത്തിന് വേണ്ടി പോകുന്നത് ഞാൻ പറയും അതാണ് രാഷ്ട്രീയ പ്രവർത്തനം. ഇത് രാഷ്ട്രീയ പ്രവർത്തനമാണ്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞപ്പോൾ 18 രാവിലെ തൊട്ട് തെക്കുകൾ കടക്കുന്നതല്ല, അത് മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനം. അതൊക്കെ വേണം, സംഘടനാ പ്രവർത്തനം വേണം, സംഘടനയുടെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിക്കണം. പക്ഷെ അതിൻ്റെ അപ്പുറത്തായ നമ്മളെ രാഷ്ട്രീയ പ്രവർത്തകരായ നമ്മളെ പ്രേരിപ്പിച്ച ഘടകം എന്താ, നമുക്ക് നല്ല സ്ഥാനങ്ങൾ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ഓരോ സ്ഥലത്ത് ജോലി പോകും, അല്ലെങ്കിൽ നമുക്ക് കുറേ പണം ഉണ്ടാക്കാം. അതാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് എല്ലാവരും പ്രേരിപ്പിച്ച ഘടകം, അതല്ലല്ലോ. പാലിയേറ്റീവ് പ്രസിഡന്റ് കെ വി ജഗദീന്ദ്രൻ അധ്യക്ഷനായി, കാസർഗോഡ് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ മുഖ്യാതിഥിയായിരുന്നു. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങി. പി കുഞ്ഞിക്കണ്ണൻ, കെ സജീവൻ, എം ടി പി കരീം, ശ്രീധരൻ മാസ്റ്റർ, പി വി അനിൽകുമാർ, യു സി മുഹമ്മദ് കുഞ്ഞി, വി വി അനിൽകുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഖാദി ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തി മാർക്കറ്റിംഗ് ശക്തിപ്പെടുത്തുമെന്ന് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ. പയ്യന്നൂർ ഖാദി ഗ്രാമോദയ കേന്ദ്രത്തിൽ നൽകിയ സ്വീകരണത്തിനുശേഷം മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ഗവൺമെന്റ് വിഭാവനം ചെയ്ത അതീവ ദരിദ്രരെ കണ്ടെത്തുന്ന പദ്ധതിയിൽ ഉൾപ്പെടുന്നവരിൽ കുറച്ചുപേർക്കെങ്കിലും ഉപജീവനം നൽകാൻ സാധിക്കുമെന്നും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തി മാർക്കറ്റിംഗ് ശക്തിപ്പെടുത്തുവാനുള്ള പദ്ധതികളുടെ ചർച്ച ആരംഭിച്ചിട്ടുണ്ടെന്നും പി ജയരാജൻ പറഞ്ഞു. കേരള ഗവൺമെന്റ് ഇപ്പോൾ വിഭാവനം ചെയ്ത അതീവ ദരിദ്രരെ കണ്ടെത്തി അവർക്ക് ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കുക, അപ്പോൾ പട്ടിണി കൂടാതെ കഴിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഖാദി ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ വഴി കഴിയും. അതിനാണ് ഞങ്ങളിപ്പം തുടക്കം കുറിച്ചിട്ടുള്ളത്. സംസ്ഥാന ഖാദി ബോർഡ് വൈസ് ചെയർമാനായി ചുമതലയേറ്റ ശേഷം ആദ്യമായി പയ്യന്നൂരിലെത്തിയ പി ജയരാജന് പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിൽ തൊഴിലാളികളും ജീവനക്കാരും സ്വീകരണം നൽകി. സ്വീകരണ യോഗത്തിൽ പയ്യന്നൂർ MLA ടി ഐ മധുസൂദനൻ, CATU ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ, പയ്യന്നൂർ ഖാദി ബോർഡ് ഡയറക്ടർ മാധവൻ നമ്പൂതിരി, KU രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സ്വീകരണ യോഗത്തിനുശേഷം ഖാദി റെഡിമെയ്ഡ് യൂണിറ്റും നെയ്ത്ത് കേന്ദ്രവും പി ജയരാജൻ സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പഴയങ്ങാടി പുഴയിൽ ജലഘോഷയാത്ര സംഘടിപ്പിച്ചു. ചെറുവള്ളങ്ങളും കെട്ടുവള്ളങ്ങളും ചുരുളൻ വള്ളങ്ങളും ജലഘോഷയാത്രയിൽ അണിനിരന്നു. പഴയങ്ങാടി ബോട്ട് ടെർമിനലിൽ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓളപ്പരപ്പിൽ ആവേശം തിരതല്ലി ചുരുളൻ വള്ളങ്ങളും ചെറുവള്ളങ്ങളും ചെങ്കൊടിയേന്തിയ സ്പീഡ് ബോട്ടും ഹൌസ് ബോട്ടുകളും അണിനിരന്നു. കെട്ടുവള്ളത്തിൽ ശിങ്കാരിമേളവും അരങ്ങേറി. തുഴക്കാർ തുഴയെറിഞ്ഞപ്പോൾ കാണികളും ആവേശത്തിലായി. CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് പഴയങ്ങാടി മുതൽ കുപ്പം വരെ ജലഘോഷയാത്ര സംഘടിപ്പിച്ചത്. പഴയങ്ങാടി ബോട്ട് ടെർമിനലിൽ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ജലഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ആരാധനാലയങ്ങളെ ലീഗ് ദുരുപയോഗം ചെയ്യുകയാണെന്ന് ജലഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് MV ജയരാജൻ പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗം OV നാരായണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ്, ജില്ലാ കമ്മിറ്റി അംഗം PP ദാമോദരൻ, IV ശിവരാമൻ, AV രവീന്ദ്രൻ, V വിനോദ്, MV രാജീവൻ, P ജനാർദ്ദനൻ, ഏരിയ സെക്രട്ടറി K പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. അയൽക്കാരനോടുള്ള ശത്രുതയ്ക്ക് ഇരയായത് അരുമയായ വളർത്തുമൃഗം. ചെറുപുഴ തിരുമേനിയിൽ വളർത്തുനായയെ അയൽക്കാരൻ ശത്രുതയുടെ പേരിൽ വിഷം നൽകി കൊലപ്പെടുത്തിയെന്നാണ് പരാതി. ചെറുപുഴ തിരുമേനി സ്വദേശിയായ വരിക്കപ്ലാന്തടത്തിൽ ജോജോ ജോൺസൺ ഓമനിച്ചു വളർത്തിയ നായയെ അയൽവാസി വിഷം കൊടുത്തുകൊന്നു എന്നതായിരുന്നു പരാതി. ജർമ്മൻ ഷെപ്പേർഡ് ഇനത്തിൽപ്പെട്ടതും 7 മാസം പ്രായമുള്ളതുമായ നായയാണ് അയൽക്കാരന്റെ ക്രൂരതയ്ക്ക് ഇരയായതെന്നാണ് പരാതിയിൽ പറയുന്നത്.
ചൊവ്വാഴ്ച രാവിലെയാണ് നായിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ എല്ലാ നിബന്ധനകളും പാലിച്ച് വളർത്തിയ നായിയെ ഭക്ഷണത്തിൽ വിഷം നൽകി കൊലപ്പെടുത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. പരാതിയുടെ നിജസ്ഥിതി അറിയുന്നതിന് വെറ്റിനറി സർജന്റെ മേൽനോട്ടത്തിൽ നായിയുടെ ജഡം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. പരാതിയിൽ ചെറുപുഴ പോലീസ് കേസെടുക്കുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ചെറുപുഴ SI MB ഷാജി അറിയിച്ചു. മനുഷ്യർ തമ്മിലുള്ള ശത്രുതയ്ക്ക്, വളർത്തുമൃഗങ്ങളെ ഇരയാക്കുന്ന ക്രൂരതയ്ക്ക് തക്കതായ ശിക്ഷ ലഭിക്കാൻ അധികൃതർ നടപടിയെടുക്കേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് കണ്ണൂർ ജില്ലാ കൺവെൻഷൻ പയ്യന്നൂർ സ്കന്ദ റെസിഡൻസിയിൽ ഒരുക്കിയ അബ്ദുൾ റഹ്മാൻ സാഹിബ് നഗറിൽ ആരംഭിച്ചു. ഫോർവേഡ് ബ്ലോക്ക് ദേശീയ സെക്രട്ടറി ജി ദേവരാജൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ രാജ്യങ്ങളിലെ പാർട്ടികളുമായി നമുക്ക് പാർട്ടിതല ബന്ധമുണ്ട്. പാർട്ടിതല ബന്ധമെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് കേട്ട് നമ്മൾ നടക്കുകയോ നമ്മൾ പറയുന്നത് കേട്ട് അവർ നടക്കുകയോ എന്നുള്ളതല്ല. അവരവരുടെ രാജ്യത്ത് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് അവരുടെ അനുഭവത്തിൽ നമ്മൾ പഠിക്കുക. ജില്ലയിലെ തെരഞ്ഞെടുത്ത 100 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. 2022 മാർച്ചിൽ ഭുവനേശ്വറിൽ നടക്കുന്ന ദേശീയ കൌൺസിലിന് മുന്നോടിയായി നടക്കുന്ന കേരള സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കേണ്ട 30 പ്രതിനിധികളെയും പുതിയ ജില്ലാ കമ്മിറ്റിയെയും കൺവെൻഷനിൽ തെരഞ്ഞെടുക്കും. ഫോർവേഡ് ബ്ലോക്ക് സെൻട്രൽ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ടി മനോജ് കുമാർ, സംഘാടക സമിതി ചെയർമാൻ വി രാഹുലൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ VP സുഭാഷ്, അനീസ് പടിക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ ദ്വിദിന ദേശീയ പണിമുടക്ക് ആരംഭിച്ചു. പയ്യന്നൂരിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. നിർമ്മാണ മേഖല സംരക്ഷിക്കുക, നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റം തടയുക, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് കേന്ദ്ര സർക്കാർ സാമ്പത്തിക സഹായം അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ ദ്വിദിന ദേശീയ പണിമുടക്ക് ആരംഭിച്ചു. പയ്യന്നൂരിൽ പെരിങ്ങോം മാടായി പയ്യന്നൂർ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം കേന്ദ്രീകരിച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഈ പണിമുടക്കിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ ദേശീയ അടിസ്ഥാനത്തിൽ ഒരു അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോകേണ്ടി വരും. KK കൃഷ്ണൻ, KRAഘവൻ, M.ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ലോക എയ്ഡ്സ് ദിനത്തോട് അനുബന്ധിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, റോട്ടറി ക്ലബ്ബ് ഓഫ് പയ്യന്നൂർ മിഡ്ടൗൺ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ലോക എയ്ഡ്സ് ദിനം ആചരിച്ചു. ഡോക്ടർ VC രവീന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, റോട്ടറി ക്ലബ്ബ് ഓഫ് പയ്യന്നൂർ മിഡ്ടൗൺ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടന്ന ലോക എയ്ഡ്സ് ദിനാചരണത്തിൽ 400 ദീപങ്ങൾ ഉപയോഗിച്ച് 10 മീറ്റർ നീളത്തിൽ ചുവന്ന റിബണിന്റെ മാതൃകയിൽ ദീപം തെളിയിച്ചുകൊണ്ടാണ് എയ്ഡ്സ് ദിനാചരണം നടത്തിയത്. ഇതിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങ് ഡോക്ടർ VC രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. IMA പ്രസിഡന്റ് ഡോക്ടർ M.ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഗൌതം ഗോപിനാഥ് ആശംസകൾ അർപ്പിച്ചു. തുടർച്ചയായി 3 അവാർഡ് നേടിയ പയ്യന്നൂർ താലൂക്ക് ആശുപത്രി ICTC മെഡിക്കൽ കൌൺസിലർ മഞ്ജുഷയെ ആദരിച്ചു. ഡോക്ടർ മുരളീധരൻ ഉപഹാരം സമർപ്പിച്ചു. റൊട്ടേറിയൻ ഗംഗാധരൻ മേലെടുത്ത് ഡോക്ടർ വിശ്വൻ വി, ഡോക്ടർ സുനിത മേനോൻ, എ മഹേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഡോക്ടർ അബൂബക്കർ പൊന്നിച്ചി പൊതുജനങ്ങൾക്കുള്ള എയ്ഡ്സ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. തുടർന്ന് നടന്ന ചർച്ചയിൽ ഡോക്ടർ ബാബു KV, ഡോക്ടർ പ്രവീൺ ഗോപിനാഥ്, റൊട്ടേറിയൻ അശോകൻ വേങ്ങയിൽ, ഡോക്ടർ മുരളീകൃഷ്ണൻ, ലക്ഷ്മൺ ഷേണായി, ഡോക്ടർ സജിൻ, ദിനേശ്, ഡോക്ടർ ചൈതന്യ, ഡോക്ടർ ആരതി എന്നിവർ പങ്കെടുത്തു. സെക്രട്ടറി ഡോക്ടർ T. രഞ്ജിത് കുമാർ നന്ദി പ്രകാശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ലോകത്താകമാനമുള്ള തൊഴിലന്വേഷകരുടെ ആശാകേന്ദ്രമായ UAE രാജ്യം December 2 50th ദേശീയ ദിനം ആഘോഷിക്കുമ്പോൾ പ്രവാസ ജീവിതത്തിന്റെ ഓർമ്മകളുമായി കഴിയുകയാണ് തൃക്കരിപ്പൂർ കൈക്കോട്ട് കടവിലെ ഇസ്മയിൽ ഹാജി. സാമൂഹ്യ ജീവകാരുണ്യ മേഖലയിൽ അതിർവരമ്പില്ലാതെ സഹായഹസ്തം നൽകുന്ന വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. UAE എന്ന രാജ്യം അതിന്റെ 50th ദേശീയ ദിനം ആഘോഷിക്കുമ്പോൾ നീണ്ട 41 വർഷം അന്നം തന്ന് പോറ്റി വളർത്തിയ ആ രാജ്യത്തോടുള്ള കൂറും കടപ്പാടും നെഞ്ചിനകത്ത് കാത്തു സൂക്ഷിക്കുകയാണ് തൃക്കരിപ്പൂർ കൈക്കോട്ട് കടവിലെ ഇസ്മായിൽ ഹാജി. എല്ലാ വർഷവും December 2 ഇദ്ദേഹം തന്റെ വസതിയിൽ ആഘോഷ ചടങ്ങുകൾ ഒരുക്കാറുണ്ട്. ഇന്ന് താൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിന് നിദാനം ദുബായ് നഗരമാണെന്ന് ഇസ്മായിൽ ഹാജി കൃതജ്ഞതയോടെ പറയുന്നു.
അങ്ങനെ ഇന്ത്യക്കാരോട് വളരെയധികം സ്നേഹം ഇതിനു മുമ്പ് മരിച്ചുപോയ ഷെയ്ഖ് സായിദും ഷെയ്ഖ് റാഷിദും വളരെയധികം ഇന്ത്യക്കാരോട് വളരെ സ്നേഹത്തോടെ, അത് കൂടാതെ റോട്ടിൽ 10-200 ജോലിക്കാരിങ്ങനെ വെയിലത്ത് ജോലി ചെയ്ത സമയത്ത് അറബികൾ വണ്ടിട്ട് എന്നെ വണ്ടി നിർത്തിയിട്ട് 10-200 കാർട്ടൂൺ വെള്ളം പെപ്സി മെരണ്ട ഇതെല്ലാം കൊണ്ടുപോയി റോഡ് സൈഡിൽ അവർക്ക് കൊടുക്കും. അത്ര വരെ നമ്മൾ ഇന്ത്യക്കാരെ സ്നേഹിക്കുന്ന കൂട്ടരാണ് യു എ. 1975 ഇദ്ദേഹം ആദ്യമായി കടൽ മാർഗം ലോഞ്ചിലൂടെ പ്രയാസമനുഭവിച്ച് പ്രവാസ ലോകത്തേക്ക് യാത്ര തിരിച്ചത്. എങ്കിലും ചില തടസ്സങ്ങൾ കാരണം തിരിച്ചു പോരേണ്ടി വന്നു. 1976 കപ്പൽ മാർഗം യു എയിൽ എത്തിച്ചേരാൻ സാധിച്ചു. തുടർന്ന് അങ്ങോട്ട് യാതനകളും സന്തോഷങ്ങളും നിറഞ്ഞ 41 പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തി. യു എ എന്ന വലിയ ലോകത്തോടുള്ള നന്ദി സൂചകമായി December 2 യു എ നാഷണൽ ഡേ ആഘോഷിക്കുന്ന വേളയിൽ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങൾക്കും മധുര പലഹാരങ്ങൾ നൽകിയാണ് ഇസ്മായിൽ ഹാജി ആഘോഷിച്ചത്. സാമൂഹിക സേവനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഇതിനകം ശ്രദ്ധേയനായ ഇസ്മായിൽ ഹാജി ഒട്ടും പ്രശസ്തി ആഗ്രഹിക്കാത്ത വ്യക്തിത്വം കൂടിയാണ്. ഭാര്യയും 3 പെൺമക്കളും അടങ്ങുന്നതാണ് ഇദ്ദേഹത്തിന്റെ കുടുംബം. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. കണ്ണൂർ ജില്ലയുടെ അതിർത്തിയായ ആണൂരിൽ നിന്നാണ് ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ദേശീയപാത 6 പ്രവൃത്തികൾ ആരംഭിച്ചു. കരിവെള്ളൂർ ആണൂരിൽ നിന്നാണ് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നത്. റോഡിന്റെ ഇരുവശത്തും നിരപ്പാക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഭാഗത്ത് ഇപ്പോൾ തന്നെ വാഹനമോടിച്ച് പഠിക്കുന്നവരെയും കാണാം. ആണൂർ മുതൽ തളിപ്പറമ്പ് വരെ വൈഗ എന്ന കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. പാലക്കുന്ന് മുതൽ ഓണക്കുന്ന് വരെയുള്ള ഭാഗത്ത് 2 ഫ്ലൈഓവറുകൾ ഉണ്ടായിരിക്കും. നിർമ്മാണ തൊഴിലാളികൾക്ക് താമസിക്കുവാനായി ചീമേനി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കീഴിലുള്ള 30 സ്ഥലവും കമ്പനി പാട്ടത്തിനെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കാലാവസ്ഥാ വ്യതിയാനം കശുവണ്ടി കർഷകർക്കും തിരിച്ചടിയാകുന്നു. വിട്ടുമാറാത്ത മഴയിലും തണുപ്പില്ലായ്മയിലും കശുവണ്ടി കർഷകരുടെ പ്രതീക്ഷകളാണ് പൂക്കാതെ പോകുന്നത്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുള്ളവർക്ക് കശുവണ്ടിക്കാലം ഉത്സവകാലം കൂടിയാണ്. വലിയവർക്കും മാത്രമല്ല കുട്ടികൾക്കും കുറച്ച് പണം കയ്യിൽ വരുന്ന കാലം കൂടിയാണിത്. എന്നാൽ ഇക്കൊല്ലം ഇവരുടെയെല്ലാം പ്രതീക്ഷകളെയാകെ തകിടം മറിച്ചുകൊണ്ട് വിട്ടുമാറാത്ത മഴയും മഞ്ഞുവീഴ്ചയില്ലാത്തതും കാരണം കശുമാവുകൾ പൂത്തു തുടങ്ങിയിട്ടില്ല. അങ്ങിങ്ങ് ചിലയവയെ ഒഴിച്ചു നിർത്തിയാൽ കശുമാവ് കർഷകർക്ക് നിരാശ പടർത്തുകയാണ്. ഈ മേഖലയിലുള്ളവരിൽ പലരും കളം മാറിയിട്ടും കശുവണ്ടിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവർ ഏറെയുണ്ട്. സാധാരണയായി ഡിസംബറിൽ കശുവണ്ടി വിപണിയിൽ എത്തിത്തുടങ്ങാറുണ്ട്. കശുമാവ് കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. പണ്ടൊക്കെ ഇവർക്ക് സൌജന്യമായി സർക്കാർ വളം നൽകാറുണ്ടെങ്കിലും ഇപ്പോൾ അതും നിർത്തിവച്ചിരിക്കുകയാണ്. സർക്കാർ കശുവണ്ടി കർഷകരുടെ കാര്യത്തിൽ അനുകൂല നിലപാടെടുക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള പയ്യന്നൂർ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം പയ്യന്നൂർ മൂരിക്കോവൽ ആനന്ദതീർത്ഥ ട്രസ്റ്റ് ഹാളിൽ നടന്നു. സംസ്ഥാന ട്രഷറർ സുധീർ മേനോൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള പയ്യന്നൂർ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം മൂരിക്കോവൽ ആനന്ദതീർത്ഥ ട്രസ്റ്റ് ഹാളിൽ നടന്നു. സംസ്ഥാന ട്രഷറർ സുധീർ മേനോൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് നമ്മളാണ് മോട്ടിവേഷൻ ചെയ്യേണ്ടത്. നമ്മൾ ദിവസം ഒരു 5 നമ്മുടെ ഒരു കണ്ണാടിയിലും ഒരുപാട് നമ്മൾ നോക്കുക. നമ്മുടെ മുഖം, നമ്മൾ മുഖം നോക്കുന്നുണ്ട്. ഇപ്പോ എന്തിനെ ഒന്നിനെ കൂറുതൊടാൻ അല്ലെങ്കിൽ പൗഡറിടാൻ, അല്ലാതെ നമ്മൾ ആരെങ്കിലും ഒന്ന് കണ്ണാടി നോക്കി ജസ്റ്റ് 5 നോക്കിയിട്ടോ? നമ്മുടെ പ്രതിബിംബത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കുറവുകളും കുറ്റങ്ങളും നമ്മൾ മനസ്സിലാവും. AAWK യൂണിറ്റ് പ്രസിഡന്റ് കെ അർജുനൻ അധ്യക്ഷത വഹിച്ചു. AAWK കണ്ണൂർ ജില്ലാ സെക്രട്ടറി രത്നദാസ് കെ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ട്രഷറർ സുനിൽകുമാർ പി ഇൻഷുറൻസ് വെൽഫെയർ വിശദീകരണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി രഘു പി പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ ടി നാരായണൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. യോഗത്തിൽ വെച്ച് SSLC +2 വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കലും നടന്നു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള പയ്യന്നൂർ യൂണിറ്റിന്റെ പുതിയ ഭാരവാഹികളായി കെ അർജുനനെ പ്രസിഡന്റായും പി രഘുവിനെ സെക്രട്ടറിയായും ടി നാരായണനെ ട്രഷററായും സുധാകരൻ CTA വൈസ് പ്രസിഡന്റായും പ്രവീൺ ദാസ് PA ജോയിന്റ് സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കേരള ഗ്രന്ഥശാലാ സംഘം കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് നേതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സദസ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭാംഗം M പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ
പിണറായി ഗവൺമെന്റ് ആദ്യമായിട്ടെടുത്തത് തീരുമാനം ഇവിടെ സൂചിപ്പിച്ചു. അതിദാരിദ്ര്യം ഇല്ലാതാക്കും നമ്മുടെ നാട്ടിൽ നിന്ന്. നിങ്ങൾ ആലോചിക്കേണ്ടത് 1947 രാജ്യം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച നാൾ തൊട്ട് രാജ്യം മാറി ഭരിച്ച എല്ലാ ഭരണാധികാരികളും പറഞ്ഞതാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെ കുറിച്ച്. കേരള ഗ്രന്ഥശാല സംഘം കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് നേതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ വടക്കേ മണക്കാട് രക്തസാക്ഷി സ്മാരക വായനശാലാ ഗ്രന്ഥാലയം ഓഡിറ്റോറിയത്തിൽ സാംസ്കാരിക സദസ് സംഘടിപ്പിച്ചു. നവോത്ഥാനം നവകേരളം എന്ന വിഷയത്തിൽ എം പ്രസാദ് പ്രഭാഷണം നടത്തി. എൻ കെ വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. പി വി ചന്ദ്രൻ മാസ്റ്റർ, വി തമ്പാൻ, കെ പി രാജശേഖരൻ മാസ്റ്റർ, പി വി വിനോദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് അംഗൻവാടി എൽ പി വിഭാഗം കുട്ടികളുടെ കളിയരങ്ങ് നടന്നു. കഥ പറയൽ, ആംഗ്യപ്പാട്ട്, കവിതാലാപനം എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതായിരുന്നു കളിയരങ്ങ്. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. സമഗ്ര ശിക്ഷാ കേരളം പയ്യന്നൂർ ബി ആർ സിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ഭിന്നശേഷി വാരാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നു. നവംബർ 27 മുതൽ ഡിസംബർ 3 വരെ നീണ്ടുനിൽക്കുന്ന വിവിധ പരിപാടികളാണ് ബി ആർ സിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഭിന്നശേഷി കുട്ടികളും കുടുംബാംഗങ്ങളും ചേർന്ന് വരച്ച വിവിധ ചിത്രങ്ങളുടെ പ്രദർശനം പയ്യന്നൂർ ബി ആർ സിയിൽ നടന്നു. ഭിന്നശേഷി കുട്ടികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പയ്യന്നൂർ സബ് ജില്ലയിലെ മുഴുവൻ കുട്ടികളുടെയും വീടുകളിൽ സ്നേഹദീപം തെളിയിക്കും. ഭിന്നശേഷി ദിനമായ ഡിസംബർ 3 ഓരോ പഞ്ചായത്തിലെയും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കുട്ടിയുടെ വീട്ടിൽ അധ്യാപകരും പി ടി എ പ്രതിനിധിയും ജനപ്രതിനിധികളും ബി ആർ സി സ്റ്റാഫ് അംഗങ്ങളും ചേർന്ന് സന്ദർശിച്ചു നടത്തുന്ന ചങ്ങാതിക്കൂട്ടം എന്ന പരിപാടി നടത്തും. കൊയോങ്കര ശ്രീ പയ്യക്കാൽ ഭഗവതി ക്ഷേത്രം പാട്ടുത്സവം ഡിസംബർ 3 മുതൽ ആരംഭിക്കും. ഡിസംബർ 8 അരങ്ങുപറിക്കൽ ചടങ്ങോടെ പാട്ടുത്സവത്തിന് സമാപനമാകുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പൊതുപരിപാടികളില്ലാതെ ക്ഷേത്ര ചടങ്ങുകൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് ഇത്തവണ പാട്ട് മഹോത്സവം. ഡിസംബർ 3 വെള്ളിയാഴ്ച ഉദനൂർ ശ്രീ ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും എഴുന്നള്ളത്തെത്തുന്നതോടെയാണ് ഉത്സവത്തിന് തുടക്കമാവുക. തികച്ചും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കും അനുഷ്ഠാന ചടങ്ങുകൾ നടക്കുക. തുടർന്ന് ഡിസംബർ 8 ബുധനാഴ്ച വൈകുന്നേരത്തോടെ കളത്തിലരിയിടൽ ചടങ്ങും തുടർന്ന് മാരിക്കളത്തിലേക്ക് എഴുന്നള്ളത്തും നടത്തും. അതിനുശേഷം നടക്കുന്ന അരങ്ങുപറിക്കൽ ചടങ്ങോടെ ഉത്സവത്തിന് സമാപനമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അമ്പലം പ്രസിഡന്റ് എം രാജൻ, സെക്രട്ടറി പി ശശി, കാര്യത്ത് നാരായണൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കുഞ്ഞിമംഗലം മടത്തുംപടി ഭൂതനാഥ ക്ഷേത്രത്തിൽ നടന്നുവന്ന ആരാധനാ മഹോത്സവം സമാപിച്ചു. സമാപന ദിവസം അയ്യപ്പസ്വാമിമാരുടെ നേതൃത്വത്തിൽ കർപ്പൂരദീപ പ്രദക്ഷിണം നടന്നു. കുഞ്ഞിമംഗലം മടത്തുംപടി ശ്രീ ഭൂതനാഥ ക്ഷേത്രം ആരാധനാ മഹോത്സവം സമാപന ദിവസത്തിൽ നിറമാല ദീപാലങ്കാരവും വൈകിട്ട് നടന്ന ദീപാരാധനയോടനുബന്ധിച്ച് അയ്യപ്പസ്വാമിമാരുടെ കർപ്പൂര ദീപ പ്രദക്ഷിണവും തുടർന്ന് തായമ്പകയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.